പരിപാടി നടത്തുന്നവരോടല്ലേ ചോദിക്കുക ശ്രീ പി പി മുസ്തഫ അല്ലേ? പരിപാടി നടത്തുന്നവരോടല്ലേ ചോദിക്കുക? സംശയം ഉണ്ടാകണം, ശ്രുതിക്ക് സംശയം ഉണ്ടാകണം, ഇടപെട്ടുകൊണ്ടേയിരിക്കണം. ഒരു സംശയമില്ല, ഇടപെട്ടുകൊണ്ടേയിരിക്കണം കേട്ടോ. അത് അത് പിന്നെ ശ്രുതിയുടെ ഒരു സഹജ സ്വഭാവമാണ് സി പി എമ്മാരോട്. നല്ല നമസ്കാരം. അപ്പോ പിന്നെ സംശയം വന്നുകൊണ്ടോ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഈ പരിപാടിയുടെ സംഘാടനത്തിൽ ആദ്യം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഗവൺമെന്റിന്റെ രണ്ടര വർഷത്തെ ഭരണ നേട്ടങ്ങൾ, ആ മണ്ഡലത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അവിടുത്തെ എം എൽ എയുടെയും ജനപ്രതിനിധിയുടെയും പിന്നെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. ജനങ്ങൾക്ക് പറയാനുള്ളത് ഈ 15,000 ആളുകൾക്കും അവസരം കിട്ടുമെന്നല്ല, അവരുടെ ഇടയിൽ നിന്ന് പ്രശ്നങ്ങൾ പറയാൻ. കാരണം ഇത് ഇതിൽ കാണേണ്ട എന്താ ശരിക്കും ഈ പരിപാടി? ഇങ്ങനെ മന്ത്രിമാരും ആളുകളും ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെന്റിനല്ലേ വേവലാതി വേണ്ടത്? അവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് പോയാൽ ഞങ്ങൾ ഇങ്ങനെ വലിയ പിന്നെ ഭരണ നേട്ടങ്ങളൊക്കെ പറയുമ്പോൾ അവര് ചോദിക്കില്ലേ പോരാ, ഇത്രയും പോരാ, ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്? അപ്പൊ അങ്ങനെ ധൈര്യപൂർവ്വം അല്ലേ പോകുന്നത് ആ ജനങ്ങളുടെ ഇടയിലേക്ക്? ഇപ്പോ ശ്രീകുമാർ പറയുന്ന ഈ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഓരോ ജില്ലയിലും രാവിലെ മണ്ഡലത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ആ ജില്ലയിൽ നിന്ന് വിവിധ മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ചാളുകളുമായി രാവിലെ നടത്തുന്ന ഒരു സംവാദമാണ്. അത് ഒരു ജില്ലയിലൊരു കേന്ദ്രത്തിൽ മാത്രമാണ്, മറ്റേത് ഒരു ജില്ലയിൽ ഒരു ദിവസം 4 മണ്ഡലങ്ങളിലായി നേരിട്ട് അവിടെ പോയി ഈ 10,000 മുതൽ 15,000 വരെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന ജനങ്ങളെ വെച്ച് നടത്തുന്നതാണ്. അപ്പൊ ഈ ചെറിയ ആളുകളെ കൂടുന്ന യോഗത്തിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂരിൽ ഈ ചർച്ചിന്റെ ഹാൾ എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരു 15,000 ആളുകൾക്ക് കൂടാൻ പറ്റുന്ന വലിയ വേദികളാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഈ പരിപാടി നടത്താൻ പോകുന്നത് ഏറ്റവും ഗംഭീരമായിട്ട്. ഇതിനിപ്പോ പിന്നെ കേന്ദ്ര സർക്കാർ അതിനെ കുറിച്ച് യാതൊരു വേവലാതിയും ഇപ്പോ കെ വി എസ് ഹരിദാസ് പറഞ്ഞതിനെ കുറിച്ചിട്ട് ശ്രീകുമാറിനില്ല. നോക്കൂ, നമ്മുടെ സബ്സിഡികൾ മുഴുവൻ നിർത്തലാക്കി. ആ സബ്സിഡികൾ നിർത്തലാക്കിയതിന്റെ ഭാഗമായിട്ട് ഗ്യാസിന്റെ വില 1,000 രൂപയുടെ മേലെ പോയി, പെട്രോളിന്റെ ഡീസലിന്റെ വില 100 രൂപയുടെ മേലെ പോയി. എന്താ സബ്സിഡി നിർത്തലാക്കാൻ കാരണം പറഞ്ഞത്? ഖജനാവിൽ പണമില്ല. ഗവൺമെന്റ് ഈ സേവന മേഖലയിൽ നിന്ന് പിന്മാറുന്നു, വിഡ്രോവൽ സിൻഡ്രോം കാണിക്കുകയാണ് ഈ ഉദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട്. അങ്ങനെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുഴുവൻ നിഷേധിച്ച് സബ്സിഡികൾ മുഴുവൻ ഇല്ലാതാക്കി ലക്ഷക്കണക്കിന് കോടി രൂപ കോർപ്പറേറ്റുകൾക്ക് ഇളവുകൾ നൽകുന്ന കേന്ദ്ര സർക്കാർ ഇല്ലാത്ത നേട്ടങ്ങൾ പറയാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ ഒരാശങ്കയും ഇല്ലാത്ത, അതിനുവേണ്ടി ഖജനാവിലെ പണം ചെലവഴിക്കുമ്പോൾ ഒരു വേവലാതിയും ഇല്ലാത്ത ശ്രീകുമാർ കേന്ദ്രത്തിലെ കേരളത്തിലെ ഗവൺമെന്റ് അതുണ്ടാവണം. കാരണം എന്താ? ശ്രീകുമാറിനെ പോലുള്ളവർ ഉന്നയിക്കുന്ന ക്രിയാത്മകമായ വിമർശനം ഇടതുപക്ഷത്തെ നേരെ നടത്താൻ സാധിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രശ്നം എന്താ? അല്ലല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പ്രശ്നം എന്താ? ഈ നവകേരളം ഇങ്ങനെ വെറുതെ ഒരു മുദ്രാവാക്യമാണ്. നല്ല ചരിത്രബോധമുള്ളയാളാണ് മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശ്രീകുമാർ. അദ്ദേഹത്തിന് മാർക്സിസ്റ്റ് വിരുദ്ധതയുണ്ടെന്നേ ഉള്ളൂ മാധ്യമപ്രവർത്തകനാണെങ്കിലും. പക്ഷേ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയ സമാനം എന്ന് വിളിച്ച നാടാണിത്. അവിടെ നിന്നാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പിറവിയെടുക്കുന്നത്, ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾ അവിടെ നിന്നാണ്. 57 തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് പറഞ്ഞവർക്കെതിരെ ഇവിടെ കേസ് എടുത്തിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ നവോത്ഥാനത്തിന്റെ സ്ഥിതി. ശ്രീ വി പി പി മുസ്തഫ, ദയവായി ഒന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഒരു മിനിറ്റ് നമുക്ക് ചർച്ച തുടരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.